സുഹൃത്തുക്കളെ, ഇലക്ഷനിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു അഭിമാന പോരാട്ടങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് സീറ്റുകൾ, ഈ ഒരു മൂന്ന് സീറ്റുകൾ LDF പിടിച്ചാൽ അത് UDFന്റെ പരാജയമാണ്. അതായത് 20-ൽ തോറ്റത് പോലെയാണെന്ന് പറയേണ്ടത്. 20 മറ്റുള്ള ഏത് സീറ്റ് ജയിച്ചോടും UDFന് കാര്യം ഉണ്ടാവില്ല. 20-ൽ തോറ്റ ഒരു പ്രതീതി ഞാൻ ഈ പറയുന്ന മൂന്ന് സീറ്റുകൾ LDF പിടിച്ചാൽ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ല. കാരണം അത്രത്തോളം തീക്ഷ്ണമായിട്ട് ആ ഒരു മൂന്ന് സീറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ UDF ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സീറ്റ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വടകരയാണ്. വടകര പറയാൻ കാരണം ഷാഫി പറമ്പിലും നമ്മുടെ KK ശൈല ടീച്ചറുമാണ്. ശൈല ടീച്ചർ ആദ്യം തന്നെ LDF അവർ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നു. വടകരയിൽ ശൈല ടീച്ചറാന്ന് പറയുന്നു. സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ K മുരളീധരന് പിന്നീട് ആ സീറ്റ് ഭയം തോന്നുന്നു. ആ സീറ്റിൽ നിന്ന് മാറാനുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും മുരളീധരൻ പറഞ്ഞും പറയാതെയും പ്രകടിപ്പിക്കുന്നുണ്ട്. ആർക്കും അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന വർത്തമാനങ്ങളൊക്കെ നമ്മുടെ K മുരളീധരൻ പറഞ്ഞതാണ്, നമ്മളത് കേട്ടതാണ്. അതിനർത്ഥം ആ ഒരു സീറ്റിലേക്ക്, വടകരയിലേക്ക് ശൈല ടീച്ചർ എത്തിയതിനു ശേഷം അവിടെ ആര് ചേർക്കണം, ആരവിടെ ചേർന്ന് മത്സരിക്കണം എന്നുള്ളൊരു ഭയത്തിലേക്ക് നമ്മുടെ UDF മാറി എന്നർത്ഥം. സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാവാണ് മുരളീധരന്, അദ്ദേഹത്തിന് ആവശ്യം നമ്മുടെ UDF അംഗീകരിക്കുന്നു. അദ്ദേഹം നേരെ നമ്മുടെ തൃശ്ശൂർക്ക് എത്തുന്നു. തൃശ്ശൂർക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ കരുതിയത് മിക്കവാറും തൃശ്ശൂർ നമ്മുടെ മുരളീധരനും മുരളീധരന്റെ പിതാവിനെയൊക്കെ നന്നായിട്ട് സഹായിച്ചൊരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും ഇത്തവണ അത് മുരളീധരനെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒപ്പമുള്ള ഒരു കാല് വാരുമെന്ന് ഇപ്പോൾ നമ്മുടെ മുരളീധരൻ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ സുനിൽ കുമാർ ഒരു അല്പം അടിപതറുമോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നു എന്നർത്ഥം. എന്തൊക്കെയായാലും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇനി ആരെ നമ്മുടെ വടകരയിലേക്ക് എത്തിക്കുമെന്നുള്ള സംശയത്തിനിടയ്ക്ക് പാലക്കാട്ടുള്ള ഷാഫി പറമ്പിലിനെ നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യ സമയത്തൊക്കെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ഇല്ല എന്നിനെ തുറന്നു പറഞ്ഞു. അതിൻ്റെ ഒക്കെ കാരണം KK ശൈല ടീച്ചർ അവിടെ ജയിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതുപോലെയായിരുന്നു. KK ശൈല ടീച്ചർക്ക് എതിരെ മത്സരിക്കാൻ ഭയങ്കര ഭയമുണ്ടായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പമാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് നമ്മുടെ വടകരയിലെ ഇലക്ഷൻ ഡ്യൂട്ടി മുഴുവൻ കൊടുത്തേ UDFകാര്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നമ്മുടെ ഷാഫി പറമ്പില് നേരെ വടകരയിലേക്ക് എത്തുന്നു. മത്സരം തുടങ്ങുന്നു. തുടക്കമൊക്കെ വളരെ മാന്യമായിട്ടും വളരെയധികം ആളുകളെ കൂട്ടിയിട്ടൊക്കെയുള്ള ഒരു വലിയ മത്സരമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് നമ്മുടെ പൗരത്വ ബില്ല് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഒരിക്കലും കേരളത്തിൽ അത് നടപ്പിൽ വരുത്തില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പൗരത്വ ബില്ലിനെതിരായിട്ട് ഒരു ഗംഭീര റാലി വടകരയിൽ നടത്തുന്നു ശൈല ടീച്ചറുടെ നേതൃത്വത്തിൽ. ഒട്ടുമിക്ക എല്ലാ ന്യൂനപക്ഷങ്ങളും അണിനിരന്ന, ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന ഒരു റാലി കണ്ടതോടു കൂടിയിട്ട് ഇവിടെ തനിക്ക് നിൽക്കക്കള്ളിയില്ല എന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ മനസ്സിലാക്കുന്നു. കാരണം ഷാഫി പറമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന UDFന് കൃത്യമായിട്ടുള്ള ഒരു വാക്ക്, ഒരു വർത്തമാനം നമ്മുടെ ഈ ഒരു പൗരത്വ ബില്ലിനെതിരെ ഇല്ല. അത് നടപ്പിലാക്കി വേണ്ടി വരുമല്ലോ എന്നാണ് നമ്മുടെ VD സതീശൻ പറയുന്നത്. സുധാകരനും ഇതുപോലൊരു അഴകുറമ്പൻ വർത്തമാനമാണ് ഉള്ളത് KPCC പ്രസിഡന്റിന്. ഇതോടുകൂടി ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇവന്മാർക്കൊന്നും സാധിക്കില്ല. ഷാഫി പറമ്പിൽ ഒരു പക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കാം തുറന്നു പറയാൻ, പക്ഷെ തന്റെ പാർട്ടിയൊന്നും പറയുന്നില്ല. എങ്കിലല്ലേ അതിനെ പിടിച്ചുകൊണ്ട് എന്തിനൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അഭിപ്രായമില്ലാത്തവനായി തീരുന്നു നമ്മുടെ ഷാഫി പറമ്പിൽ പൗരത്വ വിഷയത്തിൽ. സ്വാഭാവികമായിട്ടും ഇനി എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകേണ്ടത്? രാഷ്ട്രീയം പറഞ്ഞ് അവിടെ വോട്ട് നേടാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിലിനും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനും മനസ്സിലാവുന്നു. അതോടുകൂടി നമ്മുടെ UDFന്റെ സൈബർ വിങ്ങും വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. അവിടെയാണ് നമ്മൾ എന്റെ പ്രിയ സുഹൃത്തുക്കളെ അശ്ലീലത നിറഞ്ഞ പ്രചരണ രീതികൾ നമ്മൾ കണ്ടത്. അതാണ് കൊടുമ്പിരി കൊണ്ടു. ആ ഒരു കൊടുമ്പിരി കൊണ്ടതെല്ലാം ആ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും UDFന് പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. യുവാവാണ് നമ്മുടെ ഷാഫി പറമ്പിൽ. ജയിച്ചു കഴിഞ്ഞാൽ അത് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ത്രില്ല് ചില്ലറായിരിക്കില്ല. ഒരുപാട് യുവാക്കൾ നമ്മുടെ കോൺഗ്രസിലേക്ക് അതുമൂലം ആകർഷിക്കാൻ സാധിക്കുമെന്നൊക്കെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ അടിപതറുന്ന രീതിയിലായിരിക്കും നമ്മുടെ അവിടെ തോറ്റു കഴിഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തെ മണ്ഡലം എന്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ണൂരാണ്. MV ജയരാജൻ, ഒപ്പം തന്നെ നമ്മുടെ KPCC പ്രസിഡന്റ് സുധാകരൻ. KE സുധാകരൻ അവിടെ തോറ്റു കഴിഞ്ഞാലുണ്ടാവുന്ന ആദ്യത്തെ പ്രയാസം KPCC സ്ഥാനം തന്നെ ഒരു അവതാളത്തിലാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ രണ്ട് പ്രശ്നം കൂടി പുറകിലുണ്ട്. ഒന്ന് മോൺസൺ മാവുങ്കിലെ കേസാണ്, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞാണ്. ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി മാത്രം ഒരൊറ്റ തവണ ഞാൻ ആവർത്തിക്കുന്നു, മോൺസൺ മാവുങ്കിലെ കേസാണ് ഒന്നുള്ളത്.
മറ്റൊന്നുള്ളത് എപ്പോ വേണമെങ്കിലും താൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളും യുഡിഎഫിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു ചലനം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കണ്ണൂർ എങ്ങനെ തോറ്റു കഴിഞ്ഞാല് യു ഡി എഫ് പാടയെ തോറ്റതിന് തുല്യമാണ്. കാരണം യു ഡി എഫിന്റെ പ്രസിഡന്റാണ്, കെ പി സി സി പ്രസിഡന്റാണ് നമ്മുടെ സുധാകരൻ. അദ്ദേഹം തോൽക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് പാടയെ തകർന്നു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സീറ്റും കിട്ടണമെന്നുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നമ്മുടെ യു ഡി എഫ് നടത്തിയിരിക്കും. മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വയനാടാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. അദ്ദേഹം അവിടെ പേടിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ആദ്യം മത്സരിച്ചത്. ഇവിടെ മത്സരിക്കുമെന്നും പറഞ്ഞില്ല, താൻ റായ്ബറേലി കൂടി മത്സരിക്കുമെന്നുള്ള കാര്യം പറയാതെയാണ് ഇദ്ദേഹം ഇവിടെ ഒന്ന് മത്സരിച്ചത്. എന്തായാലും ഇവിടെ ഒന്ന് മത്സരിക്കുന്നു, മത്സരിച്ച് തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു വെച്ചത് ഇവിടെ വയനാട് എങ്ങനെ അദ്ദേഹം തോറ്റുപോവുകയാണെങ്കിൽ നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാള് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിൽ തോറ്റുപോവുകയാണെങ്കിൽ അത് യു ഡി എഫിന് നാണക്കേടിന്റെ അങ്ങേക്കലയാണ്. കാരണം അവിടെ ഒന്നും രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഇവിടാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ മത്സരിച്ച് ജയിപ്പിച്ച് ഇവിടാന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ യു ഡി എഫിൽ പിന്നെ എന്ത് പ്രതീക്ഷയുള്ളത്? ആർക്കും പിന്നെ ഇങ്ങോട്ട് വരാൻ ഭയമായിരിക്കും. കാരണം ഇവിടെ കൂടി യു ഡി എഫ് വിട്ടുകളയും എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വടകര, കണ്ണൂര്, ഒപ്പം തന്നെ നമ്മുടെ വയനാട്, ഈ മൂന്ന് സീറ്റും നമ്മുടെ യു ഡി എഫ് തോറ്റു കഴിഞ്ഞാൽ, എൽ ഡി എഫ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യു ഡി എഫിന്റെ മഹാനാണക്കേടായിരിക്കും. എന്തായാലും എൻ്റെ ഒരു ചിന്തയാണ്, എൻ്റെ ഒരു തോന്നലാണ്. നിങ്ങൾ എത്ര പേര് ഇതിനനുകൂലിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചില ആൾക്കാർ വളരെയധികം എതിർപ്പുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയൊക്കെയാണുള്ളത്. നിരീക്ഷണം തെറ്റാണോ ശരിയോ എന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ എന്നത്തെയും പോലെ വിട്ടു തരികയാണ്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.